ജനപ്രതിനിധികൾ പ്രതികളായ 128 കേസുകൾ പിൻവലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. എൽഡിഎഫ് ജനപ്രതിനിധികൾ പ്രതികളായത് എന്ന്. അല്ല, അത് അങ്ങനെ ആവണമല്ലോ. ഭരണകക്ഷിയിലുള്ളവർക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാലല്ലേ സർക്കാരിന് സ്വന്തം മുഖം രക്ഷിക്കാനാകൂ. സ്വന്തം സഭയിൽ പിടിച്ചുപറിക്കാരും ദുർനടപ്പുകാരും കുറവാണ് എന്ന് വരുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടല്ലോ. എന്തായാലും ഏറ്റവും കൂടുതൽ കേസുകൾ പിൻവലിച്ചിരിക്കുന്ന പുരുഷ ജനപ്രതിനിധി ശിവൻകുട്ടി മന്ത്രിയാണ്. സ്ത്രീ പ്രജ മന്ത്രി ബിന്ദു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മന്ത്രിമാരും MLA മാരും ഉൾപ്പെട്ട 128 കേസുകൾ പിൻവലിച്ചതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചത്. മന്ത്രിമാർക്കെതിരായ 12 കേസുകളും MLA മാർക്കെതിരെയുള്ള 94 കേസുകളും പിൻവലിച്ചു എന്നും അറിയിച്ചു. ഇതുകൂടാതെ മന്ത്രിമാരും MLA മാരും ഒരുമിച്ചുള്ള 22 കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ KK രമയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ആകെ 180 കേസുകൾ പിൻവലിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത് എന്നും പിൻവലിച്ചതിൽ 2007 മുതലുള്ള കേസുകൾ ഉണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ ഈ ഒരു ഇനത്തിൽ പിൻവലിച്ചിരിക്കുന്നത് LDFന്റെ ജനപ്രതിനിധികളുടേതാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. മന്ത്രിമാരിൽ V ശിവൻകുട്ടി ഉൾപ്പെട്ട കേസുകളാണ് ഏറ്റവും അധികം പിൻവലിച്ചിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഇനിയും കേസുകൾ ബാക്കിയാണ്. ശിവൻകുട്ടിക്കെതിരായ 13 കേസുകൾ പിൻവലിച്ചു. തൊട്ടു പിന്നിൽ മന്ത്രി R ബിന്ദുവും പിണറായി വിജയനുമാണ്. ബിന്ദുവിനെതിരായ 7 കേസുകളും മുഖ്യമന്ത്രിക്കെതിരായ 6 കേസുകളുമാണ് പിൻവലിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കക്ഷികളായ കേസുകൾ പിൻവലിച്ചതിന്റെ പട്ടിക ഇങ്ങനെ: LDF 848, UDF 55, SDPI 5, PDP 2, AAP 1, LDFും UDFും ഉൾപ്പെട്ട 2 കേസുകൾ. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 20 പേരിൽ 12 പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. ഇതിൽ 5 പേരിലുള്ളത് ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ്. CPIM മന്ത്രിമാരിൽ 7 പേർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ഇതിൽ 4 എണ്ണവും ഗുരുതര കേസുകളാണ്. CPIയുടെ 3 മന്ത്രിമാർക്കെതിരെയാണ് കേസ് നിലനിൽക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്നതാണ് ഗുരുതര കുറ്റകൃത്യങ്ങൾ. തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ചാണ് V ശിവൻകുട്ടി ഒഴികെയുള്ളവരുടെ വിവരങ്ങൾ വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, കേരള ഇലക്ഷൻ വാച്ച് എന്നിവയാണ് വിവരങ്ങൾ ക്രോഡീകരിച്ചത്. ജനാധിപത്യ കേരള കോൺഗ്രസ് മന്ത്രിക്കെതിരെയും കേസ് നിലനിൽക്കുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, മറ്റ് ജാമ്യമില്ലാ കുറ്റങ്ങൾ, കൊലക്കുറ്റം, വനിതകൾക്കെതിരായ അക്രമം എന്നിവ ഉൾപ്പെടും. 2 മാസങ്ങൾക്ക് മുമ്പ് MPമാരും MLA മാരും പ്രതികളായ 36 ക്രിമിനൽ കേസുകൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ കേരളം പിൻവലിച്ചത് വിവാദമായിരുന്നു. 2020 സെപ്റ്റംബർ 16 2021 ജൂലൈ 31 ഇടയിലാണ് കേസുകൾ പിൻവലിച്ചത് എന്ന് കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് സുപ്രീംകോടതിയെ സത്യവാങ്മൂലത്തിലൂടെയാണ് അറിയിച്ചത്. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട 381 കേസുകളുടെ വിചാരണ പുരോഗമിക്കവേ ആയിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി നടന്നത്. ക്രിമിനൽ നടപടി ചട്ടത്തിലെ 321-ാം വകുപ്പ് പ്രകാരം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ നിന്ന് 16 ക്രിമിനൽ കേസുകളും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ൽ നിന്ന് 10 കേസുകളുമാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പിൻവലിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.